ബി ഡി ജെ എസ് പുലർത്തി ജനറൽ സെക്രട്ടറിമാർ ബി ജെ എസ് രൂപീകരിച്ചു. ബി ജെ പിയുടെ അടിമയായി നിൽക്കുന്ന ബി ഡി ജെ എസിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞ നേതാക്കളും പ്രവർത്തകരും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ബി ഡി ജെ എസ് പിളർന്നിട്ടില്ലെന്നും സീറ്റ് മോഹിച്ചാണ് പുതിയ സംഘടനയെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രതികരിച്ചു. സീറ്റുകൾ അടുത്ത ഒരു ഒന്നൊന്നര ആഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്ത് എൻ്റെ ബി ഡി ജെ എസിനെയും ബി ജെ പിയുടെയും സീറ്റുകൾ ഫൈനലൈസ് ചെയ്ത് ഞങ്ങൾക്ക് ഡൽഹിയിൽ കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. നമ്മളൊന്നും ആവശ്യപ്പെട്ടില്ല. ഞങ്ങളിപ്പോൾ രണ്ട് കൂട്ടരങ്ങളും ഒരുമിച്ചിരുന്ന ശേഷം അത് ഒരു ഫൈനലായിട്ട് തീരുമാനമെടുക്കും. എസ് എൻ ഡി പി ആണെങ്കിലും എൻ എസ് എസിൻ്റെ ആണെങ്കിലും കെ പി എം എസിൻ്റെ ആണെങ്കിലും എല്ലാ സമുദായ സംഘടനകളുടെ സപ്പോർട്ട് എൻ ഡി എക്ക് ആവശ്യമാണ്. അത് എല്ലാവരോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നതുമാണ്. അല്ല, ആളുടെ പേര് പറഞ്ഞത് ശരിയല്ല. പല ചർച്ചകളും നടക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങൾ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ കക്ഷികൾ വരാം, പല വ്യക്തികൾ വരാം. ഇരകളുമായി ലാൽ കൃഷ്ണൻ ചേരുന്നു. ലാൽ, ഈ ബി ഡി ജെ എസിലുണ്ടായിരിക്കുന്ന പിളർപ്പ് അത് ഒരു വലിയ പിളർപ്പാണ് എന്ന് കാണേണ്ടതുണ്ടോ? യു ഡി എഫിന് അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിലൊരു പ്രതീക്ഷകൾ കൂടിയാണ് യു ഡി എഫിനുള്ളത്. പ്രധാനമായിട്ടും ബി ജെ പിയുടെ ആജ്ഞാനുവർത്തിയും ബി ജെ പിയുടെ ഇച്ഛകൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി ബി ഡി ജെ എസിനെ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ മാറ്റിയെന്നും ഇതിൽ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് എന്നും ആരോപിച്ചുകൊണ്ടാണ് ബി ഡി ജെ എസിൻ്റെ തന്നെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ളവർ ഈ പാർട്ടിയെ പിളർത്തിയിരിക്കുന്നത്. പുതുതായി രൂപീകരിച്ചിരിക്കുന്ന സംഘടനയ്ക്ക് ബി ഡി ജെ എസിൻ്റെ പേരിൽ നിന്ന് സമാനമായിക്കൊണ്ട് തന്നെ ആണ് പേരുകൾ നൽകിയിരിക്കുന്നത്. അവരുടെ പുതിയ പേര് ഭാരതീയ ജനസേന എന്നാണ്. എൻ കെ നീലകണ്ഠൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന വന്നിരിക്കുന്നത്. 11 ജില്ലാ കമ്മിറ്റികളുടെ ഭൂരിപക്ഷവും ഇവർക്കാണ് എന്നിവർ അവകാശപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ അനുകൂലമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് യു ഡി എഫ് ആണ് എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അനുകൂലമായി നിലനിൽക്കുമെന്നും മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അജണ്ടയിലില്ല. പകരം ഏത് വിധേയനെയും യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുകയും ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് യു ഡി എഫിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ഉദ്ദേശങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പാടെ നിരാകരിച്ചുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. വെറും സീറ്റ് മോഹിച്ചുള്ളവർ മാത്രമുണ്ടാക്കിയ ഒരു സംഘടനയാണെന്നും ബി ഡി ജെ എസിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളുമാണ് തുഷാർ വെള്ളാപ്പള്ളി സൂചിപ്പിക്കുന്നത്. ശരി, ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.